നമ്മൾ ഖുറാൻ ഫിഷ്, എംബർ റേഞ്ചൽ, പിന്നെ ബ്ലൂ റിംഗ്, ഏഞ്ചൽ ഫിഷ്, അങ്ങനെയുള്ള കുറേ ശേഖരം ഞാൻ മിനിഞ്ഞാന്ന് കണ്ടിരുന്നു. അത് നോക്കിയാണ് പോകുന്നത്. ഏകദേശം എത്ര അടിയോളം താഴ്ചയാണ്? ഏകദേശം അവിടെ ഞാൻ ഇപ്പം പോകാൻ പോകുന്ന സ്ഥലം എന്ന് പറയാൻ 60 അടിയിൽ മേളിൽ ആഴം. അതായത് ഹായ് ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ബാബുണ്ണനുമായിട്ടാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അലങ്കാര മത്സ്യത്തിൻ്റെ വീഡിയോയാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. നമ്മൾ എത്തിയിട്ടുള്ളത് കോവളം ബീച്ച് സൈഡിലാണ്. ലൈറ്റ് ഹൗസ് ബീച്ചിൽ എടക്കൽ എന്നുള്ള സ്ഥലത്താണ്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും ഞങ്ങളുടെ വീഡിയോ കണ്ടിരിക്കുന്നു, നല്ല കമൻറ്റ് ഇട്ടിരിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ എവരി വൺ. അപ്പോൾ ഞങ്ങൾ ഇന്ന് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ, ഞങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നു ഒരു വർണ്ണ മത്സ്യത്തിൻ്റെ ഒരു വൻ ശേഖരം നിങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ അവതരിപ്പിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഈ വർണ്ണ മത്സ്യത്തിൻ്റെ വീഡിയോ എടുക്കാനായിട്ടാണ് പോകുന്നത്. എല്ലാവരും കാണണം, ഇതിനു വേണ്ടി ഒരുപാട് പേര് കാത്തിരിക്കുന്നു എന്ന് എനിക്കറിയാം. എല്ലാവരും എല്ലാവരുടെയും കമൻറ്റ് ചെയ്യാൻ കണ്ടു. കമൻറ്റ് ഇട്ടവർക്കും സബ്സ്ക്രൈബ് ചെയ്തവർക്കും ഒരുപാട് ഒരുപാട് നന്ദി. ഹായ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് ഈ ഇടക്കലല്ലേ? ഇടക്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ ലൈറ്റ് ഹൗസ് ബീച്ചിൽ അപ്പോൾ ഗൈസ്, നമ്മൾ ഇറങ്ങാൻ പോകുന്ന സ്ഥലം, അതായത് അലങ്കാര മത്സ്യം എടുക്കാൻ പോകുന്ന സ്ഥലം ഇതാണ്. ഇവിടെ ഇപ്പോൾ കടലിൽ തെളിർമ ഉണ്ടെന്നാണ് ബാബുവണ്ണം പറയുന്നത്. വെള്ളത്തിൻ്റെ കണ്ടീഷനും ഇന്നിപ്പോൾ അലങ്കാര മത്സ്യം നമ്മൾ ഏതൊക്കെയാണ് ടാർഗറ്റ് ചെയ്യുന്നതെന്നും ബാബുവണ്ണനോട് തന്നെ ചോദിക്കാം. ഞാനിപ്പം പോകാൻ പോകുന്നു പറഞ്ഞാൽ, ഞാൻ 2 ദിവസത്തിന് മുമ്പ് ഇവിടെ വന്നിട്ട് ഈ കടലിലെ ഏറ്റവും വില കൂടിയ കടലിൽ നമ്മളെ കടലിലെ ഏറ്റവും വില കൂടിയ മീൻ എന്ന് പറയുന്ന എംബർ റേഞ്ചിൽ, അത് കഴിഞ്ഞാൽ ഖുറാൻ റേഞ്ചിൽ, ബ്ലൂ റിംഗ്, ഇതിന് രണ്ടിനുമാണ് നമ്മുടെ കേരളത്തിലെ കടലുകളിൽ, തമിഴ്നാട്ടിലുള്ള കടലുകളിൽ ഇപ്പോൾ ഏറ്റവും വില കൂടിയ മീനായിട്ടിരിക്കുന്നത്. എന്നാൽ അതിനേക്കാളും വില കൂടിയ മീനുകളൊക്കെ വേറെ ഉണ്ട്, അത് റെയറാണ്, അത് കിട്ടത്തില്ല. അത്തരം മീനുകൾ എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ മീനൊന്നും ഞാൻ വിൽക്കാറില്ല. അത് നമ്മുടെ ബഹുമാനപ്പെട്ട സിയോ ഫാറേക്ക് ഞാൻ സംഭാവനയായിട്ട് നൽകുകയാണ്. കാരണം ആ മീനുകൾ അങ്ങനെ റെയറായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ രാജ്യത്തെ കുട്ടികൾ, ഫിഷറീസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ട് ഞാൻ കാശ് നോക്കാറില്ല. ആ മീന് ഞാൻ സിഎഫ്ആർഐയെ ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇന്നിപ്പോൾ എവിടം വരെയാണ് ഞാനിപ്പം പോകുന്നു പറഞ്ഞാൽ, ഈ കൈ ചൂണ്ടിക്കാണിക്കുന്ന ഈ ഭാഗത്ത് നിന്ന് ഇറങ്ങി വർണ്ണ മത്സ്യങ്ങളെ നോക്കി 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 ഇവിടെ നിന്ന്, ഇവിടെ വളരെ ആഴം കുറവാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ പാറക്കൂട്ടത്തിൻ്റെ ഏറ്റവും ഫ്രണ്ടിൽ പോയി കഴിഞ്ഞാൽ ഒരു 5 അടി താഴ്ച മാത്രമേ ഈ ഇറക്കത്തോട്ടുള്ളൂ. അപ്പോൾ ഇത് കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ ഈ പാറക്കെട്ടുകളുടെ സൈഡിലൂടെ ഏതൊക്കെയാണ് നമുക്ക് കിട്ടുന്നതെന്ന് നോക്കി നോക്കി ഈ പാറയെ ചുറ്റിക്കിറങ്ങിയാണ് തിരിച്ചു വരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആ പാറക്കെട്ടുകളുടെ അതിന് മുഴുവനായിട്ടും ചുറ്റിക്കിറങ്ങിയാണ് വരാൻ പോകുന്നത്. ഇന്നിപ്പോൾ വെള്ളത്തിൻ്റെ കണ്ടീഷൻ ഇന്ന് നല്ല കണ്ടീഷനെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നല്ല തെളിർമയുള്ള കണ്ടീഷൻ വെള്ളമാണെന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഒരു വിഷ്വല് കിട്ടും എന്ന ഒരു ശുഭാപ്തി വിശ്വാസം ഉണ്ട്. വലിയ കടൽ ശോഭ ഒന്നുമില്ല, കടൽ നല്ല ശാന്തമാണ്. ഉദ്ദേശിക്കുന്ന മീനും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ പ്രേക്ഷകരെ, നിങ്ങൾക്ക് വളരെ നല്ലൊരു മനോഹരമായ ഒരു വർണ്ണ മത്സ്യങ്ങളുടെ വീഡിയോ ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ബാബുണ്ണനെ ഞാൻ പോകണം. ബൈ. പറയാമോ, ഞാൻ എനിക്ക് പ്രേക്ഷകരോട് എല്ലാവരിടത്തും അവർ വളരെ വിനീതമായ ഒരു അഭ്യർത്ഥനയുണ്ട്. ഇത് കടലാണ്, കടലിൻ്റെ
ഈ ഭാഗത്ത് ഇതേപോലുള്ള പാറക്കൂട്ടങ്ങളുടെ മേളിൽ കയറുകയോ ഇതേപോലത്തെ സ്ഥലങ്ങളിൽ വന്ന് ഈ വീഡിയോ കണ്ട് അനുകരിക്കാൻ ആരും ശ്രമിക്കാതിരിക്കുക. ഇത് ഏറ്റവും അപകടം പിടിച്ച ഒരു പണിയാണ്. ഞാൻ കടലുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്നതുകൊണ്ടും കടലിനെ കുറിച്ച് അറിയാവുന്നതുകൊണ്ടും എനിക്ക് എവിടെ വേണം പോകാൻ വരാൻ കഴിയും. അത് ഇതേപോലുള്ള വീഡിയോ എടുക്കാൻ വീഡിയോ എടുക്കുന്നവർ നിങ്ങൾക്ക് നമ്മൾ ആരും ഒരു തടസ്സമല്ല. പക്ഷേ ഇത് ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ വന്നിട്ട് വീഡിയോ എടുക്കാതിരിക്കുക, അത് ഏറ്റവും വലിയ അപകടമാണ്. നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നമ്മളുടെ കയ്യിൽ വരെ പറഞ്ഞിട്ടുണ്ട് സൂക്ഷ്മതയോടുകൂടി നിൽക്കണം, അതെ, നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങി വരാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ആരും ഇത് അനുകരിക്കരുത്. ഓക്കെ, ബാബുണ്ണ പോയിട്ട് വരും.
ബവണ, നമ്മൾ ഇനി ഇറങ്ങാൻ പോകുന്നത് ഏത് ഭാഗത്തേക്കാണ്? ഞാനിപ്പം പോകുന്നതെന്ന് പറഞ്ഞാൽ ഈ ഭാഗത്തേക്കാണ് പോകുന്നത്. ഈ ഭാഗത്തെന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ രണ്ട് മൂന്ന് മീൻ, നമ്മളെ ഖുറാൻ ഫിഷ്, എംബർ റേഞ്ചൽ, പിന്നെ ബ്ലൂറിംഗ് ഏഞ്ചൽ ഫിഷ്, അങ്ങനെയുള്ള കുറേ ശേഖരം ഞാൻ മിനിഞ്ഞു കണ്ടിരുന്നു. അത് നോക്കിയാണ് പോകുന്നത്. ഏകദേശം എത്ര അടിയോളം താഴ്ചയാണ്? ഏകദേശം അവിടെ ഞാനിപ്പം പോകാൻ പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ 60 അടിയിൽ ആഴം. അതായത് ഈ പാറക്കൂട്ടത്തിന് അപ്പുറത്തേക്കാണ് ഞാൻ പോകുന്നത്. ഓക്കെ, 60 അടിയോളം അപ്പൊ ഒന്ന് പോയിട്ട് വരാം. ഓക്കെ, ബൈ.
ഗായ്സ്, അപ്പോൾ ബാബുണ്ണൻ ഒരു 60 അടിയോളം താഴ്ചയിലേക്ക് പോയിട്ട് വന്ന കാഴ്ചയാണ് നമ്മൾ ഈ കണ്ടത്. അതിനുശേഷം ബാബുണ്ണൻ ഏകദേശം ദേ കരയ്ക്ക് എത്താറായിട്ടുണ്ട്. നമുക്ക് വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ കിട്ടിയിട്ടുണ്ടോ അതിനെക്കുറിച്ച് വിശദമായിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ബാബുണ്ണനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. എന്തായാലും ബാബുണ്ണൻ ഏകദേശം കരയ്ക്ക് എത്തിയിട്ടുണ്ട്. ഇനി കയറി വന്നാൽ മാത്രം മതി, നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങളെല്ലാം ചോദിച്ചറിയാം. ഓക്കെ ബാബുണ്ണ, സെറ്റ് അല്ലേ? പ്രേക്ഷകർക്കുള്ള അത് നോക്കി ഏകദേശ രൂപത്തിൽ നമുക്ക് നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ഞാൻ അത് നോക്കിയായിരുന്നു. ഓക്കെ, അപ്പോൾ ഗായ്സ്, ബാബുണ്ണൻ ഏകദേശം ഒരു 60 അടി താഴ്ചയോളം ഇറങ്ങിപ്പോയി വർണ്ണ മത്സ്യങ്ങളുടെ ഒരു വൻ ശേഖരം തന്നെ കണ്ടുപിടിച്ച് അത് വീഡിയോയിൽ പകർത്തിയിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള വിശേഷങ്ങൾ നമുക്ക് ബാബുണ്ണനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ അണ്ണ, ഇന്ന് എന്തൊക്കെയാണ് കാണിച്ചു കൊടുക്കാൻ പറ്റുന്നത്? ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ എൻ്റെ ക്യാമറ ഞാനും പ്രതീക്ഷിച്ചത്ര ക്ലാരിറ്റി എനിക്ക് വെള്ളത്തിൻ്റെ ഇടയിൽ കിട്ടുന്നില്ല. അതിന് ഞാൻ ആദ്യമായിട്ട് ക്ഷമ ചോദിക്കുന്നു. ഞാൻ ഉടനെ തന്നെ ഒരു പുതിയ ക്യാമറ, നല്ല ക്യാമറ വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ അവിടെ പോയി, ഞാൻ ഇന്ന് 2 ദിവസത്തിന് മുമ്പ് അവിടെ ഈ ഖുറാൻ ഫിഷ്, പിന്നെ ബ്ലൂ റിങ്, അങ്ങനെ ബ്ലൂ ഡാംസൽ, സിൽവർ മൂണി, പിന്നെ എന്തോ മൂറിഷ് ഡോൾ, ഇങ്ങനെയുള്ള കുറേ മീനുകളുടെ ശേഖരം ഞാൻ കണ്ടുവച്ചിട്ടാണ് ഇന്ന് ഈ ആ വീഡിയോ എടുക്കാനായിട്ട് വന്നത്. എങ്കിലും തന്നെ കൂട്ടുകാരെ, ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ തൃപ്തികരമായിട്ടുള്ള വിധത്തിൽ അത് എടുത്തു എന്നാണ് എൻ്റെ പ്രതീക്ഷ. പക്ഷേ എൻ്റെ ക്യാമറ അത്ര ക്ലാരിറ്റി എനിക്ക് കിട്ടുന്നില്ല. എങ്കിലും നല്ല ഒരു വൻ ശേഖരം കിട്ടിയ മീനുകളുടെ ഒരു വൻ ശേഖരം തന്നെയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും അത് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ കരുതുന്നു. അത് മാത്രമല്ല, ഒരു പോർഷനിൽ ഒരു വാഴയ്ക്ക് ുള്ളിൽ കുറേ പാറക്കൂട്ടങ്ങൾക്കിടയിൽ കുറച്ച് ചുവപ്പ് മീൻ, അതിൻ്റെ കൂടെ തന്നെ ബ്ലൂറിങ് ഇപ്പോൾ ഉണ്ട്, വേറെ അല്ലാതെ കുറേ മീൻ ഇപ്പോൾ ഉണ്ട്. അത് ഏകദേശം 60 അടി ആഴത്തിനടിയിൽ നിന്നാണ് ഞാൻ എടുത്തത്. ഞാൻ വേറെ എക്യുപ്മെൻ്റ് ഒന്നും ഇല്ലാതെ പോയതുകൊണ്ട് എനിക്ക് കൂടുതൽ സമയം അവിടെ കിടന്ന് ആ മീനിനെ ഒരുപാട് സമയം വീക്ഷിക്കാനോ എടുക്കാനോ എനിക്ക് കഴിയില്ല. 10-58 വയസ്സായി, അതുകൊണ്ട് ശ്വാസമൊക്കെ എനിക്ക് കുറച്ചേ ഉള്ളു. അപ്പോൾ ആ എനിക്ക് കിട്ടിയ അത്രയും ശ്വാസത്തിൻ്റെ സമയം കൊണ്ട് ഞാൻ ആ വിഷയിൽ നല്ലതായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഖുറാൻ ഫിഷിനെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ആ ഖുറാൻ ഫിഷ് നിങ്ങൾക്ക് കാണാൻ കഴിയും, വ്യക്തതയോടുകൂടി ആ ഖുറാൻ ഫിഷ് നമുക്ക് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. ആ വീഡിയോയിൽ എനിക്കൊന്ന് ഷോട്ട് കാണിച്ചു തന്നാൽ മതി. ഞാൻ അപ്പോഴത്തേക്കും ഖുറാൻ ഫിഷിന്റെ ഒരു ചെറിയ ഫോട്ടോയും കൂടെ ആ ഒരു വീഡിയോ സൈഡിൽ, നല്ല ഫോട്ടോ നമുക്ക് അതിനകത്ത് ഞാൻ തന്നെ ആ ഫോട്ടോ തരാം. പിന്നെ ആ ഈ ഖുറാൻ ഫിഷ് എന്ന് പറയുന്ന മീനിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ നമ്മൾ ലോകത്താഹമാനമായിട്ടുള്ള കടലിൽ ആ മീനിന് ഇംഗ്ലീഷിൽ ഒരേ ഒരേ പേരുള്ളൂ, അത് ഖുറാൻ ഫിഷ് എന്നാണ്. ഈ ഖുറാൻ ഫിഷ് എന്ന് പേരിട്ടാൻ കാരണമെന്ന് പറഞ്ഞാൽ ഈ മീനിൻ്റെ വാൽ ഭാഗം, ഈ മധ്യഭാഗത്തിന് പുറകോട്ട് വരുന്ന എല്ലാ ഭാഗത്തും അറബിക് അക്ഷരങ്ങൾ പോലുള്ള അക്ഷരങ്ങൾ തെളിർമയോടെ ഉണ്ട്. ആ അക്ഷരങ്ങൾ ഞങ്ങൾ വേറെ ഇതിൽ ഞങ്ങൾ നിങ്ങളുടെ വീഡിയോയിൽ കാണിച്ചു തരുന്നതായിരുന്നു. ഫിഷ് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തായാലും കാണിച്ചു തരാം. ഖുറാൻ ഫിഷ് എന്തായാലും ഈ ക്യാമറയിൽ കിട്ടിയിട്ടുണ്ട്. അത് കിട്ടിയിട്ടുണ്ട്. വേറെ ഏതൊക്കെ മീനുകളാണ്? ബ്ലൂറിങ് കിട്ടിയിട്ടുണ്ട്. ബ്ലൂറിങ് ഖുറാൻ ഫിഷ് ബ്ലൂറിങ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാല് നല്ല വെളുത്ത കളറും ശരീരം മുഴുവനും നല്ല നീല കളറിൽ മഞ്ഞ വര ഉള്ളതിനെയാണ് ബ്ലൂറിങ് എന്ന് പറയുന്നത്. എന്നാൽ ഖുറാൻ ഫിഷും ഇവനും ഏകദേശം സിമിലറാണ്. ഖുറാൻ ഫിഷിന് മഞ്ഞ കളറും അതിൻ്റെ പുറത്ത് ലയനും പിന്നെ ഖുറാൻ അക്ഷരങ്ങൾ ഉള്ളതുമാണ്. പിന്നെ ബാക്കിയുള്ളതൊക്കെ എന്ന മൂറിഷിഡോൾ എന്ന് പറയുന്ന ആ മീനിന് ആൾക്കാരെല്ലാവരും പറയുന്ന ഏഞ്ചൽ ഫിഷ് എന്നാണ് പറയുന്നത്. അത് യഥാർത്ഥത്തിൽ ഏഞ്ചൽ ഫിഷ് അല്ല, അത് മൂറിഷിഡോൾ എന്ന് പറയുന്ന ഒരു മീനാണ്. പിന്നീട് എന്ന് പറഞ്ഞാൽ അതിൽ ബാനറുണ്ട്, പെന്നൻ്റ് ബാനർ. ഈ ബാനർ ഫിഷ് എന്ന് പറയുന്നതും ഈ മൂറിഷ് ഇടോൾ എന്ന് പറയുന്ന മീനിന് സിമിലർ ആയിട്ടുള്ള ഒരു മീനാണ്. അത് കാണികൾക്ക് പെട്ടെന്ന് അത് രണ്ടും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല, രണ്ടും രണ്ടാണെന്ന് തിരിച്ചറിയാൻ കഴിയില്ല. ആ മീനിനെക്കുറിച്ച് അറിയുന്നവർക്ക് മാത്രമേ ഇത് മൂറിഷാണെന്നും അത് ബാനറാണെന്നും അറിയാവുള്ളൂ. പിന്നെ പഫർ ഫിഷ് ഇട്ടിട്ടുണ്ട്, വലിയ പഫർ ഫിഷ് ഇട്ടിട്ടുണ്ട്, നല്ല വലിപ്പമുള്ള ഒരു രണ്ട് പഫർ ഫിഷിൻ്റെ ഇതെടുത്തിട്ടുണ്ട്. വേറെ അല്ലാതെ തന്നെ സിൽവർ മൂണി എന്നറിയപ്പെടുന്ന മീനിൻ്റെ ഒരു വൻ ശേഖരം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അടുത്ത എപ്പിസോഡിൽ നിങ്ങൾക്ക് ഞാൻ ഇതിനേക്കാൾ വർണ്ണാഭമായ
കടലിൻ്റെ ആവാസ വ്യവസ്ഥയും കുറേ വർണ്ണ മത്സ്യങ്ങളല്ലാതെ മറ്റ് ഒരുപാട് ജീവജാലങ്ങളെ കുറിച്ചുള്ള ഒരു നല്ല വീഡിയോ നിങ്ങൾക്ക് ഞാൻ തരുന്നതായിരിക്കും. ഇനി അണ്ണൻ കഴിഞ്ഞ ദിവസം കുറച്ച് സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ട്രെയിനിങ് കൊടുക്കാൻ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അല്ല, എനിക്ക് പറയാനും ഒരുപാട് വിഷമമുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഒരു പെൺകുട്ടി ഇങ്ങനെ കോഴിക്കോടുള്ള ഒരു പെൺകുട്ടി, ഒരു അദ്ദേഹം ഒരു ബ്ലോഗറാണ്. പക്ഷേ അദ്ദേഹം ഇങ്ങനെ ചോദിച്ചിരിക്കുന്നു, ചില ആൾക്കാർക്ക് ഇങ്ങനെ സ്വയം പുകഴ്ത്തുക എന്ന് പറഞ്ഞാൽ അതൊരു എന്തോ ആണെന്നുള്ള ഒരു നികൃഷ്ടമായിട്ടുള്ള കമൻറ്റ് വന്നു. ക്ഷമ ഞാൻ ചോദിക്കുകയാണ്, ഞാൻ ഒരിക്കലും ഞാൻ എന്നെ പുകഴ്ത്തുന്നതല്ല. ഞാൻ ആദ്യവും അപ്പോഴും ഇപ്പോഴും പറയുന്നത് പറഞ്ഞാൽ, എനിക്ക് 3 ഏജൻസികളിൽ നിന്ന് എനിക്ക് ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട്. ആദ്യമായിട്ട് എനിക്ക് കിട്ടിയ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ അത് ലൈഫ് ഗാർഡിൻ്റെ ട്രെയിനിങ് ആണ്. അത് ഓസ്ട്രേലിയൻ എംബസിയുടെ കീഴിലാണ് എനിക്ക് ആ ട്രെയിനിങ് കിട്ടിയത്. ആ ട്രെയിനിങ് എനിക്ക് നൽകിയത് ബഹുമാനപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ടൂറിസമാണ്. അത് ഗവൺമെൻറ്റാണ് എനിക്ക് ആ ട്രെയിനിങ് നൽകിയിരിക്കുന്നത്. ആ ഏജൻസിയുടെ പേരെന്ന് പറയുന്നത് സെൻറ്റ് ജോൺസ് സർഫ് ലൈഫ് ഗാർഡിങ് അസോസിയേഷൻ ഓഫ് ഓസ്ട്രേലിയ. അതിൻ്റെ ട്രെയിനിങ്ങാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. രണ്ടാമത് എനിക്ക് കിട്ടിയതെന്ന് പറഞ്ഞാൽ കരംസാല, ഗോവയിലെ കരംസാലയിൽ NIW നാഷണൽ വാട്ടർ സ്പോർട്സ് എന്ന സ്ഥാപനത്തിൽ നിന്ന്, അതും ഗവൺമെൻറ് സ്ഥാപനമാണ്, ആ സ്ഥാപനത്തിൽ നിന്ന് എൻ്റെ ഗുരുനാഥൻ എന്ന് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ പേര് നരസിംഹലു എന്നാണ്, എനിക്ക് ട്രെയിനിങ് നൽകിയിരിക്കുന്നത് കമാൻഡർ അരുൺ പാട്ടീൽ. മൂന്നാമതായിട്ട് എനിക്ക് ട്രെയിനിങ് നൽകിയിരിക്കുന്നത് ബഹുമാനപ്പെട്ട നാവികസേനാ മേധാവി PD ശർമ്മജിയാണ്. അദ്ദേഹം ഇപ്പം ലോകത്താകമാനമായിട്ട് ലൈഫ് ഗാർഡുകളെ വാർത്തെടുക്കാനുള്ള ഒരു പ്രയാണത്തിലാണ്. എല്ലാവർക്കും ട്രെയിനിങ് കൊടുക്കുന്നവർ, ഞാനിപ്പോൾ ഒരു ഒരാഴ്ചയ്ക്ക് മുമ്പ് ഏകദേശം ഒരു 25 പേർക്ക് ഞാനും എൻ്റെ സഹപ്രവർത്തനായ KG ഐസക്, അദ്ദേഹം തൃശ്ശൂർകാരനാണ്, അദ്ദേഹം മറ്റൊരു എൻ്റെ ഒരു കൂട്ടുകാരനായ ശ്രീകുമാർ കൊച്ചിക്കാരൻ, ഞങ്ങൾ 3 പേരും കൂടി പിന്നെ ഒരു നല്ല ട്രെയിനിങ്, നല്ല ഒരു വിദഗ്ധ ട്രെയിനിങ് ഇപ്പോൾ ഞങ്ങൾ 10-25 പേർക്ക് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഏതെങ്കിലും സ്ഥാപനങ്ങൾ, നമ്മൾ സർക്കാർ സ്ഥാപനമാവട്ടെ പ്രൈവറ്റ് സ്ഥാപനമാവട്ടെ, അവിടെ ലൈഫ് ഗാർഡുകൾക്ക് ട്രെയിനിങ് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ നല്ലൊരു ഇൻസ്ട്രക്ടറാണ്, ഞാൻ ചീഫ് ഇൻസ്ട്രക്ടറാണ് ലൈഫ് ഗാർഡ്സിന് ട്രെയിനിങ് കൊടുക്കാനായി. നിങ്ങൾക്ക് ഏത് സമയവും എന്നെ വിളിക്കാം. ഞങ്ങൾ അത്യന്താധുനിക സംവിധാനത്തോടുകൂടിയുള്ള ലൈഫ് ഗാർഡുകളുടെ ട്രെയിനിങ് നാവികസേനാ മേധാവി മുൻ നാവികസേനാ മേധാവി PD ശർമ്മജി സാറ് നയിക്കുന്ന RLSS എന്ന ലൈഫ് സേവിങ് അല്ല രാഷ്ട്രീയ ലൈഫ് സേവിങ് സൊസൈറ്റി എന്ന സംഘടനയിലൂടെ ഞങ്ങളൊരു ഇൻ്റർനാഷണൽ സർട്ടിഫിക്കറ്റാണ് ലൈഫ് ഗാർഡുകൾ കൊടുക്കുന്നത്. അതുപോലെ ഈ ലൈഫ് ഗാർഡുകളെ ലൈഫ് ഗാർഡുകൾക്ക് ട്രെയിനിങ് കൊടുക്കാൻ നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥാപനമോ എന്തെങ്കിലും ആഗ്രഹിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ സമീപിക്കാം, എൻ്റെ ഇതിൽ തന്നെ കമൻ്റ് ഇടാം. അദ്ദേഹം എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരനും സുഹൃത്തും അനുജനും എല്ലാമാണ്. ദയവായി നിങ്ങൾ കമൻ്റ് ഇടുക. അപ്പോൾ ആർക്കെങ്കിലും ഇതുപോലത്തെ അതോറിറ്റിയിൽ ഇതുപോലത്തെ ആവശ്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്താൽ മാത്രം മതി, അതിനുള്ള റിപ്ലൈ നമ്മൾ തരുന്നതായിരിക്കും. അതേപോലെ തന്നെ എൻ്റെ ഒരു കഥ, നല്ല എൻ്റെ ഇപ്പം അറിയപ്പെടുന്ന 2 എഴുത്തുകാർ എന്നെ സമീപിച്ചിട്ടുണ്ട്. എൻ്റെ ഒരു കഥ എഴുതണമെന്ന് അവർ ആവശ്യപ്പെട്ടിരിക്കുന്നു. ഞാൻ 2 പേർക്കും വാക്ക് കൊടുത്തിരിക്കുകയാണ്, അവർക്ക് ആ കഥ നമുക്ക് സുഖമായിട്ട് എഴുതാം. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ 86 മുതൽ ഈ വിവിധ തീരപ്രദേശങ്ങളിൽ ലൈഫ് ഗാർഡായി ജോലി ചെയ്യുകയും അനേകം പേരുടെ ജീവൻ രക്ഷപ്പെടുത്തുകയും അങ്ങനെ അതുപോലെ തന്നെ ഒരു വലിയ ഒരു എന്താ പറയുന്നത് നമുക്ക് ഒരു അറിവ്, അല്ലെങ്കിൽ എനിക്ക് ലോകത്താകമാനമായിട്ടുള്ള രാജ്യങ്ങളിൽ സുഹൃത്ത് ബന്ധങ്ങളുണ്ട്, സൗഹൃദങ്ങളുണ്ട്. അങ്ങനെ എൻ്റെ ഒരു കഥ എഴുതാനായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് 2 പേർ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ ഒരു നിർമ്മാതാവ്, ഒരു സംവിധായകൻ ഒരു സിനിമയിൽ എനിക്ക് ഒരു ചാൻസ് തരാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അതെല്ലാം ഈ വീഡിയോ, നമ്മുടെ ഈ വീഡിയോ കണ്ടതിന് ശേഷമാണ് എനിക്ക് ഇങ്ങനെയുള്ള ഓഫറുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. അത് പുതിയൊരു അറിവാണല്ലോ പ്രേക്ഷകരെ. നിങ്ങളെല്ലാവരുമാണ് ഇതിന് കാരണക്കാരായിട്ടുള്ളത്. നമ്മുടെ വീഡിയോയാണ് ഇതിനൊരു മെയിൻ പോയിന്റ് ആയിട്ടുള്ളത്. അണ്ണന് ഒരു സിനിമയിൽ ഒരു ചാൻസ് കിട്ടിയിരിക്കുകയാണ് ഗൈസ്. അത് എനിക്ക് എൻ്റെയിൽ പോലും ഇതുവരെ പറഞ്ഞിട്ടില്ലായിരുന്നു. ഇപ്പോൾ ഇത് റിവീൽ ചെയ്തിട്ടുള്ളതാണ്. അത് ഞാൻ തന്നെ അത് കേട്ട ഉടനെ എനിക്ക് സന്തോഷമാണ്. അതിനെക്കുറിച്ച് പറയും. അതിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഒരു ബിഗ് സല്യൂട്ട്. കാരണമെന്ന് പറഞ്ഞാൽ ഈ വീഡിയോയിൽ ഉടനീളം
ഉള്ള കമൻ്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഒരുപാട് മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന കമൻ്റുകളാണ് എനിക്ക് ലഭിച്ചിരിക്കുന്നത്. അതിൽ നെഗറ്റീവായിട്ടുള്ള ഒരു കമൻ്റ് പോലും ഞാൻ കണ്ടില്ല എന്നുള്ളതും എന്നെ ഒരുപാട് എന്നെയും എൻ്റെ പ്രിയ അനുജനെയും അഫ്സലിനെയും ഒരുപാട് ഒരുപാട് സ്നേഹിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എന്തെന്നില്ലാത്ത നന്ദിയാണ് എനിക്ക് പ്രത്യേകം പറയാനുള്ളത്. താങ്ക് യു സോ മച്ച്. അങ്ങനെ ഒരു സിനിമയിൽ ഞാൻ വരികയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ കമൻ്റ് ഇട്ട എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും ഞാൻ ഹൈ പറഞ്ഞിരിക്കും, ഞാൻ മറുപടി പറഞ്ഞിരിക്കും എന്നാണ് ഞാൻ ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ബുക്ക് എഴുതുകയാണ്, ബുക്കിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിനാണ്, ജീവിത ചരിത്രം എഴുതാൻ വേണ്ടിയിട്ടൊക്കെയാണ് എന്നൊക്കെ പറയുന്നത് നമ്മൾ വെറുതെ കാണണ്ട. ഞാൻ കേട്ടിട്ടുള്ള ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. എക്സ്ട്രാ ഓർഡിനറി എന്ന് പറയുന്ന ലൈഫ് ടൈമിൽ നമുക്ക് പെട്ടെന്ന് കിട്ടുന്ന ഒരു അച്ചീവ്മെൻ്റ് അല്ല, ഒരു എക്സ്പീരിയൻസും അല്ല. അതുപോലെ ഒരു എക്സ്ട്രാ ഓർഡിനറി നമ്മുടെ ബാബുണ്ണൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. എന്താണെന്ന് ഞാൻ പറയട്ടെ. അതായത്, ഇവിടെ ആരെ കൊണ്ടും കഴിയാത്ത ഒരു കാര്യമാണ്, കപ്പലിൽ ഒരു ചെറിയൊരു പോരായ്മ വന്നപ്പോൾ, ഒരു പ്രോബ്ലം വന്നപ്പോൾ അത് ഒരു രൂപ പോലും മേടിക്കാതെ അണ്ണൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് ചോദിക്കാം. ഓക്കെ, അണ്ണാ പറഞ്ഞു. അതായത് 2015 വിഴിഞ്ഞത്ത് നിന്ന് മാലിയിലേക്ക് 280 ടൺ കേവ് ഫാറോവുമായിട്ട്, അത് കേവ് ഫാറോ എന്ന് പറഞ്ഞാൽ 280 ടൺ പച്ചക്കറി, അരി ഇങ്ങനെയുള്ള സാധനങ്ങളുമായിട്ട് മാലിയിലേക്ക് പോയപ്പോൾ, വിഴിഞ്ഞത്ത് നിന്ന് മാലിക്ക് പോകുന്നതിന് 28 നോട്ടിക്കൽ മൈൽ ഉള്ളിൽ വെച്ച് ഈ കപ്പലിൻ്റെ അടിത്തട്ടിലെ ഒരു നട്ടും ബോൾട്ടും ബോൾട്ട് ഊരി വീഴുകയും അതിനോടി ഈ കപ്പൽ മുഴുവനായി വെള്ളം കൊണ്ട് നിറഞ്ഞു. വെള്ളം കൊണ്ട് നിറഞ്ഞ് ആ കപ്പിത്താനിരിക്കുന്ന ഭാഗം വരെ, അതിൻ്റെ ഒരു ഫോട്ടോ ഞാൻ ഇതിൻ്റെ കൂടെ ഞാൻ നിങ്ങൾക്ക് തരുന്നുണ്ട്. ആ കപ്പലിൻ്റെ ഒരു ഫോട്ടോ ആ പത്രം, അന്നത്തെ പത്രത്തിൻ്റെ ഏറ്റവും ഫ്രണ്ടിൽ പേജിൽ വന്ന വാർത്ത, ലോകത്താകമാനമായിട്ട് വന്ന ഒരു വാർത്തയാണ് അത്. ദൃശ്യമാധ്യമങ്ങളിലും അല്ലാതെയുള്ള മാധ്യമങ്ങളിലും ഇത് വളരെ പ്രശസ്തമായിട്ടുള്ളൊരു വാർത്തയായിട്ടാണ് വന്നത്. അന്ന് ഞാനും എൻ്റെ ജ്യേഷ്ഠനായ ശിവരാജനും കൂടിയാണ് ഈ ഉൾക്കടലിൽ പോയത്. അന്ന് തന്നെ ഞങ്ങളവിടെ എത്തിച്ചതെന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട വിഴിഞ്ഞം കോസ്റ്റൽ സർവ് ഇൻസ്പെക്ടറായിരുന്ന സുരേഷ് സാറ്, ബഹുമാനപ്പെട്ട സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ഫ്രാൻസിസ് സാറ്, ഇവരാണ് ആ കപ്പി. സത്യത്തിൽ ഞങ്ങളല്ല താരം, ബഹുമാനപ്പെട്ട സുരേഷ് സാറും സർവ് ഇൻസ്പെക്ടർ സുരേഷ് സാറ്, പിന്നെ ബഹുമാനപ്പെട്ട സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ഫ്രാൻസിസ് സാർ, ഇവരാണ് യഥാർത്ഥത്തിൽ ആ കപ്പലിനെ രക്ഷിക്കാൻ കാരണക്കാരായവർ. ഞങ്ങളെ രാത്രി തന്നെ അറിയിക്കുകയും ഞങ്ങൾ ഇവിടെ നിന്ന് രാവിലെ തന്നെ, രാത്രി ഇവിടെ നിന്ന് തിരിച്ച് രാവിലെ 6 മണിക്ക് ഞങ്ങൾ ആ കപ്പലിൻ്റെ അടുത്ത് എത്തുകയും ഞങ്ങളവിടെ എത്തുമ്പോൾ ഈ 11 തൊഴിലാളികളും ഈ കപ്പിത്താൻ്റെ ആ ക്യാബിൻ്റെ മുകളിലാണ് ഇരിക്കുന്ന ഒരു സാഹചര്യം കണ്ടത്. ബാക്കി ഭാഗം അത്രയും വെള്ളം കൊണ്ട് നിറഞ്ഞുപോയി. അപ്പോൾ അവിടെ ആ ഭാഗത്ത് തന്നെ നമ്മുടെ കോസ്റ്റ് ഗാർഡ് ഉണ്ടായിരുന്നു, കോസ്റ്റ് ഗാർഡിൻ്റെ ഷിപ്പ് ഉണ്ടായിരുന്നു, അങ്ങനെ പല ഏജൻസികളും ഉണ്ടായിരുന്നു. എന്നാൽ ആ ഒരു പ്രദേശത്തിൻ്റെ സാഹചര്യം അനുസരിച്ച് കടലിൻ്റെ അടിത്തട്ടിൽ, അതായത് കടലിൻ്റെ അടിത്തട്ടിൽ എന്ന് പറഞ്ഞാൽ കപ്പലിൻ്റെ അടിത്തട്ടിൽ പോയി എന്താണ് കപ്പലിന് സംഭവിച്ചതെന്ന് നോക്കാനുള്ള ഒരു സാഹചര്യമൊന്നും നമ്മുടെ ഇവിടെ അവിടെ ആർക്കും ഉണ്ടായിരുന്നില്ല. ഒരു ടെക്നോളജിയും ഇല്ലാത്ത ഞങ്ങൾ ഒരു ഡൈവിംഗ് മാസ്ക് മാത്രം വെച്ചുകൊണ്ട് ആ കപ്പലിൻ്റെ അടിത്തട്ടിൽ പോവുകയും ആ കപ്പലിൻ്റെ അടിത്തട്ട് തകർന്നതല്ല, ഇതൊരു ബോൾട്ട് ഉരിപ്പോയതാണെന്ന് കണ്ടെത്തുകയും ചെയ്ത് ഞങ്ങൾ ഇവിടെ നിന്ന് പോയപ്പോൾ കാറ്റാടിക്കട ഞാൻ എടുത്തിട്ടിരുന്നു. കാരണം കടലിൽ പോയി കഴിഞ്ഞാൽ ഒരു ഇരുമ്പ് സാധനം പൊട്ടിപ്പോയി കഴിഞ്ഞാൽ അതിനെ ഇരുമ്പ് വെച്ച് നമുക്ക് അടയ്ക്കാൻ പറ്റില്ല. അപ്പം ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് പോയപ്പോൾ ഒരു കാറ്റാടിക്കട 2-4 കഷ്ണമായിട്ട് മുറിച്ചിട്ടിരുന്നു. ആ കാറ്റാടിക്കട കൂർപ്പിച്ച് ഈ ചോർച്ച ഉണ്ടായിരുന്ന ഭാഗം കാറ്റാടിക്കട കൊണ്ട് അടച്ച് പിന്നെ കോസ്റ്റ് ഗാർഡിൻ്റെ ഷിപ്പിലെ മോട്ടറും കരയിൽ നിന്ന് മോട്ടർ വരുത്തി കപ്പലിലെ കംപ്ലീറ്റും വെള്ളം അടിച്ച് കളഞ്ഞതിന് ശേഷം കപ്പൽ സുരക്ഷിതമായിട്ട് കപ്പലും ആ 14 തൊഴിലാളികളെയും ഞങ്ങൾ വിഴിഞ്ഞ ഹാർബറിലേക്ക് തിരിച്ച് അടുപ്പിക്കുകയുണ്ടായി. അതൊരു വലിയൊരു പ്രശസ്തമായിട്ടുള്ള വാർത്തയായിരുന്നു. ആ വാർത്ത ഞാൻ നിങ്ങൾക്ക് ഞാൻ ഈ ചാനൽ കഴിഞ്ഞാൽ അടുത്ത എപ്പിസോഡിൽ അതിൻ്റെ ഒരു രൂപം, അതിൻ്റെ വീഡിയോ ഉണ്ടെങ്കിൽ ഞാൻ ആ വീഡിയോയും അതിൻ്റെ വാർത്തകളും നിങ്ങൾക്ക് സമർപ്പിക്കും. അപ്പോൾ ഇത് സ്വയം പുകഴ്ത്തുന്നതോ ആത്മപ്രശംസയോ ഒന്നുമല്ല, അത് ലൈഫിൽ നടന്നിട്ടുള്ള ഒരു എക്സ്ട്രാ ഓർഡിനറി കാര്യമായതുകൊണ്ട് തന്നെയാണ് പുള്ളി ഇതുപോലെ വ്യക്തമായി പറഞ്ഞിട്ടുള്ളത്. മറ്റാർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്താൽ മതി. വേറെ വിശദ വിവരങ്ങൾ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ക്ലിയർ ആയിട്ടുള്ള വ്യക്തമായ നിങ്ങൾക്ക്
അതിൻ്റെ തെളിവ് കാണിച്ചു തരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഞാൻ ചെയ്യുന്ന ഒരു പ്രവൃത്തിയും പ്രതിഫലം ഇച്ഛിച്ചുകൊണ്ടല്ല ഞാൻ ചെയ്യുന്നത്, പക്ഷേ പ്രതിഫലം തന്നാൽ ഞാൻ സ്വീകരിക്കും. ഈ കപ്പൽ രക്ഷപ്പെടുത്തി കപ്പലിനെ ഞങ്ങൾ കരയിൽ കൊണ്ടുവന്ന് അവരെ ഞങ്ങൾക്ക് ഞങ്ങളൊന്നും ചോദിക്കാനോ പറയാനോ ഒന്നും പോയിട്ടില്ല. ഈ കപ്പൽ ഇവിടെ വെള്ളയമ്പലത്തുള്ള ഒരു ഏജൻസിയാണ് ലീസിങ്ങിന് എടുത്തിരിക്കുന്നത്. ഈ കപ്പലിനെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ആഫ്രിക്കൻ രാജ്യമായിട്ടുള്ള പലാവോ എന്ന രാജ്യത്താണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ കപ്പൽ മാലിയുടെ സ്വന്തം കപ്പലാണ്. ആ കപ്പലിനെ വെള്ളയമ്പലത്തുള്ള ഒരു ഏജൻസിയാണ് ലീസിങ്ങിന് എടുത്തിരിക്കുന്നത്. എന്നാൽ ഈ 11 തൊഴിലാളികളെയും ഈ കപ്പലിനെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്ന ഞങ്ങൾക്ക് 30,000 രൂപ പിച്ചക്കാശ് അവർ തന്നു. പക്ഷേ അത് ഞങ്ങൾ സ്വീകരിച്ചു. കാരണം പറയാൻ ഞങ്ങളൊന്നുമില്ലാത്ത ഇല്ലായ്മയിൽ കൂടി വരുന്നവരാണ്. പക്ഷേ ഞങ്ങളെങ്കിലും അവരുടെ അടുത്ത് ഒരു പരാതി പറയാനോ അല്ലെങ്കിൽ വേറെ ഒന്നും ഞങ്ങൾ പോയില്ല. പിന്നെ പല രാഷ്ട്രീയമായിട്ട് പല സ്ഥലത്തും ഞങ്ങൾക്ക് സ്വീകരണം നൽകുകയും പൊന്നാട നൽകുകയും ഒക്കെ ചെയ്യുകയുണ്ടായി. അതിൽ പ്രധാനി എന്ന് പറയുന്നത് നമ്മളെ കോവളം നിയോജകമണ്ഡലത്തിലെ കോവളം ഏരിയ സെക്രട്ടറി ഹരികുമാർ, പുന്നയ്ക്കുളം ഹരികുമാറാണ് എനിക്ക് ഒരുപാട് വേദികളിൽ അദ്ദേഹം എനിക്ക് പൊന്നാട നൽകി. അദ്ദേഹം വലിയൊരു മനുഷ്യനാണ്. അദ്ദേഹം അറിയപ്പെടുന്ന, ഞാൻ രാഷ്ട്രീയമായി പറയുന്നതല്ല, ഞാൻ രാഷ്ട്രീയമായിട്ട് എനിക്കിപ്പോൾ ആരുമായിട്ടും ഒരു ഇതുമില്ല. ഒരു രാഷ്ട്രീയത്തിൽ നേരത്തെ ഉണ്ടായിരുന്നു എങ്കിലും ഞാനിപ്പോൾ ഒരു രാഷ്ട്രീയത്തിലും വിശ്വസിക്കുകയോ ഒരു രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുകയോ അനുഭാവി പോലും അല്ല. എങ്കിൽ പോലും ഞാൻ പറയുന്നു പുന്നയ്ക്കുളം ഹരികുമാറാണ് എന്ന്. ഈ പ്രവൃത്തിയുമായിട്ട് ഈ കപ്പലിൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പൊന്നാടകളും ഒരുപാട് വേദികളിൽ എന്നെ കൊണ്ടുവന്നതും അദ്ദേഹമാണ്. ഓക്കെ അണ്ണാ, ഇപ്പോൾ നമ്മൾ എനിക്കിപ്പോൾ ഉള്ള ഒരു ഏക അവസാന ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ വർണ്ണ മത്സ്യങ്ങളിലെ ഏറ്റവും കൂടുതൽ കിങ് എന്ന് പറയുന്നത് ഏറ്റവും കിങ് എംപറർ നമ്മളെ കടലിൽ, നമ്മളെ ഇപ്പോൾ തമിഴ്നാട്ടിലെ കടലിൽ എനിക്കറിയില്ല. എങ്കിൽ പോലും പറയുന്നത് എംപറർ ഏഞ്ചൽ എന്ന് പറഞ്ഞതാണ് ലോകത്താകമാനമായിട്ടുള്ള വർണ്ണ മത്സ്യങ്ങളുടെ ഒരു വില. എന്നാൽ ആ എംപറർ ഏഞ്ചലിന് നമ്മൾ ഞാൻ പിടിച്ച് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് ആ പാടെ 2,500 രൂപ ഒരു എണ്ണത്തിന് കിട്ടുള്ളൂ. ആ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്ന ആളുടെ നിന്ന് ആ എംപറർ ഏഞ്ചൽ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ 10,000 രൂപ കൊടുക്കേണ്ടി വരും. അതേപോലെ തന്നെ റേഞ്ച് വിലയുണ്ട്, പക്ഷേ അതിന് സൈസോ കാര്യങ്ങളോ അങ്ങനെയൊന്നും എത്രത്തോളം ചെറുത് കിട്ടുന്നു അത്രത്തോളം വില കൂടുതലാണ്. എത്രത്തോളം വലിപ്പമുള്ളത് കിട്ടുന്നു അത്രത്തോളം അതിൻ്റെ വില കുറവാണ്. ഈ വർണ്ണ മത്സ്യങ്ങൾക്ക് ഒരു പ്രത്യേകത എന്ന് വർണ്ണ മത്സ്യങ്ങളുടെ ഈ ചെറിയ ജൂവൽ സൈസ് എന്നാണ് അതിനെ പറയുന്നത്. ഈ ജൂവൽ സൈസിനാണ് ഏറ്റവും കൂടുതൽ വില കിട്ടുന്നത്. വലിപ്പമുള്ള സൈസിന് അത്ര ജൂവൽ സൈസിന് കിട്ടുന്നതിൻ്റെ അത്ര വില കിട്ടാറില്ല. അത് അത് ഈ എംബറർ ഏഞ്ചൽ എന്ന് പറയുന്ന മീൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഖുറാൻ ഏഞ്ചൽ, അത് കഴിഞ്ഞാൽ ബ്ലൂറിങ് ഏഞ്ചൽ, ഇതാണ് ഏറ്റവും വില. ഖുറാൻ ഏഞ്ചൽ അണ്ണൻ ഒരിക്കൽ ഒരു അക്വേറിയത്തിൽ പിടിച്ചു കൊടുത്തിട്ടുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. ആ ഒരെണ്ണമല്ല ഞാനിപ്പോഴേ ഈ ഖുറാൻ ഏഞ്ചൽ ഒരുപാട് പേർക്ക് എന്നെ തേടി ഈ ഖുറാൻ ഏഞ്ചലിനും ഈ ബ്ലൂറിങ്ങിനും വാങ്ങിക്കാനായിട്ട് ഒരുപാട് പേര് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. വന്നിട്ടുള്ളവരുടെ ഏകദേശം 90% പേർക്കും ഞാൻ ഈ മീൻ അവർ കൊടുത്തിട്ടുണ്ട്. എൻ്റെ അടുത്ത് വരാൻ പ്രത്യേക കാരണമുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഈ ഖുറാൻ ഏഞ്ചൽ ബ്ലൂറിങ് ഏഞ്ചൽ എന്ന് പറയുന്നത് നമുക്ക് ഇൻഡിവിജ്വലായിട്ട് ബെർത്ത് പുറത്തു പോയി വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മീനിന് തന്നെ ഏകദേശം 3,000-4,000-5,000 രൂപ വില കൊടുക്കണം. അപ്പോൾ എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഞാൻ ആ കൊടുക്കുന്ന ഒരു സാധാരണ ആ പ്രൈസ് ആ 1,500 രൂപ അല്ലാതെ കൂടുതൽ ഞാൻ വാങ്ങിക്കാറില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ആൾക്കാർ എൻ്റെ അടുത്തേക്ക്. ഇതിനിപ്പോൾ പ്രത്യേകിച്ച് ഇന്ന സ്ഥലം ആ സ്ഥലത്ത് പോയാലേ കാണപ്പെടുകയുള്ളൂ അങ്ങനെയൊന്നുമില്ല. ആഴക്കടലിൽ എവിടെയാണെങ്കിലും അങ്ങനെയല്ല, ആഴക്കടൽ അങ്ങനെയല്ല. ഈ ഖുറാൻ ഏഞ്ചല് ഈ വർണ്ണ മത്സ്യങ്ങൾ മുഴുവനുമായിട്ട് അധിവസിക്കുന്നത് കോറൽ റീഫുള്ള ഏരിയകളിലാണ് ഈ മീനുകളുടെ ആവാസ കേന്ദ്രം എന്ന് പറയാം. എന്നാൽ കോറൽ റീഫ് മാത്രം പോരാ, ചിപ്പി വർഗങ്ങൾ കൂടി കല്ലുമേക്കായ പോലുള്ള ചിപ്പി വർഗങ്ങൾ പായൽ വർഗങ്ങൾ ഇവയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഓർണമെൻസ്യങ്ങൾ ഉണ്ടാവൂ. അല്ലാതെ ഈ തെളിഞ്ഞു കിടക്കുന്ന വെറും പാറയാണ് അതിൽ ആ പാറയിൽ പായലില്ല, ചിപ്പിയില്ല, അതേപോലെ മറ്റ് ആവാസ വ്യവസ്ഥയിലെന്ന് പറഞ്ഞാൽ ആ സ്ഥലത്ത് ഒരു ഓർണമെൻറ്റൽ ഫിഷും ഉണ്ടാവില്ല. അപ്പോൾ ഇപ്പോൾ ചിപ്പിയെ കുറിച്ച് എണ്ണം പറഞ്ഞതുകൊണ്ടാണ്, ചിപ്പിയുടെ വീഡിയോ നമ്മൾ ഇതിന് മുമ്പേ ഇട്ടിട്ടുണ്ട്, അത് കണ്ടിട്ടില്ലാത്തവർ ടാഗ് ലൈനിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴും എടുത്തിട്ടുണ്ട് ഒരു വീഡിയോ ചെറുതായിട്ട്, നമ്മൾ എങ്ങനെയാണ് അതിനെ എടുക്കുന്നത് എന്ന് പറഞ്ഞ് ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ ചിപ്പി ഞാൻ പോയി എടുക്കുകയാണ് ചെയ്യുന്നത്. വെള്ളത്തിൽ പോയി എടുത്തിട്ട് കരയിൽ വന്ന് കാണിക്കുന്നു എടുക്കുക. എന്നാൽ ഇന്ന് കടലിൻ്റെ അടിയിൽ എങ്ങനെയാണ് ചിപ്പി ഇരിക്കുന്നതെന്ന് വ്യക്തമായിട്ട് നിങ്ങൾക്ക് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ചിപ്പിയുടെ സീസൺ കഴിഞ്ഞു,
ചേട്ടന്റെ ഇല്ല ശരിക്കും പറഞ്ഞാൽ ചിപ്പിയുടെ സീസൺ കഴിഞ്ഞതല്ല. ഞങ്ങളുടെ നാട്ടിലെ നാടൻ ഭാഷയിൽ പറയുന്ന പറഞ്ഞാൽ പുളി പഴുത്തു കഴിഞ്ഞാൽ ചിപ്പിയിൽ മാംസം കല്ലുമേക്കയിൽ മാംസം ഉണ്ടാകില്ലെന്നാണ് ഇവിടെ പറയപ്പെടുന്നത്. അപ്പം അത് മാത്രമല്ല, ഈ കടൽ ശാന്തമായി ഇത്രയും തിളർമ വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ചിപ്പിക്കുള്ളിൽ മാംസം വളരെ കുറവാണ്. ഇവിടെ ധാരാളം ആൾക്കാർ ഈ ചിപ്പിയെടുത്താണ് ജീവിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന അത്ര ചിപ്പിയില്ല, ക്വാണ്ടിറ്റിക്ക് കിട്ടില്ല, വളരെ തുച്ഛമായ കുറച്ച് മാത്രമേ ചിപ്പി കിട്ടാറുള്ളൂ. ഇപ്പോൾ കാണുന്ന ഇപ്പോൾ മാർക്കറ്റിൽ കാണുന്ന ചിപ്പികളിൽ കൂടുതലായിട്ട് മാംസം കാണില്ല എന്നുള്ളതാണ് പറയുന്നത്. ശരിക്കും നമ്മുടെ മനസ്സിന് തൃപ്തി വരുന്ന അത്ര മാംസം അതിനകത്തുണ്ട് ഉണ്ടാവില്ല. ഓക്കെ, വൺ ലാസ്റ്റ് ഫൈനൽ ക്വസ്റ്റ്യൻ. അണ്ണൻ ക്ഷേത്രങ്ങളിൽ ശംഖെടുക്കാറുണ്ടെന്ന് എൻ്റെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, അത് എവിടെ എവിടെ നിന്നാണ് കിട്ടുന്നത്? അതായത് ഈ ക്ഷേത്രങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന ശംഖം എന്ന് പറയുന്ന എല്ലാ കടലിലും ഉണ്ട്. അത് ചേറുകടലും ഈ മണൽക്കടലും, അതായത് വെള്ളത്തിൻ്റെ അടിയിൽ ചേറുണ്ട്, ആ ചേറും ഈ തൂളി മണലുമുള്ള സ്ഥലങ്ങളിൽ മാത്രമാണ് ഇതിൻ്റെ ആവാസ കേന്ദ്രം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് ബിഴിഞ്ഞം കടലിലുണ്ട്, പക്ഷേ ബിഴിഞ്ഞം കടൽ വളരെ ആഴക്കടലായതിൻ്റെ പേരിൽ ഇത്രയും ആഴത്തിൽ പോയി ആൾക്കാർക്ക് ശംഖെടുക്കാൻ പറ്റില്ല. പക്ഷേ ഞാൻ ശംഖെടുക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ വർക്കല, കൊല്ലം, ഇവിടെ പുതുക്കുറിച്ചി, ഇതെല്ലാം വർക്കലയും കൊല്ലം, വർക്കല, പുതുക്കുറിച്ചി, അഞ്ചുതെങ്ങ് ഇവിടേക്കെന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ലയിൽ ഉൾപ്പെടുന്നതാണ്. എന്നാൽ കൊല്ലത്തെ കടലിലെ ചില ഭാഗങ്ങളിൽ നമുക്ക് കടൽ തിർമ കിട്ടുന്നിടത്ത് പോകുന്നുണ്ട്. അവിടെ നിന്നൊക്കെയാണ് ഈ കോഞ്ചി ഷെൽ എന്നറിയപ്പെടുന്ന ക്ഷേത്രങ്ങളിൽ ഉപയോഗിക്കുന്ന ശംഖ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും വീഡിയോ നിങ്ങൾ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ ബാബു അണ്ണൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. മറ്റ് ഡീറ്റെയിൽസ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മാത്രം മതി. ഇനി ഞാനിടുന്ന പുതിയ വ്യത്യസ്തമായ വീഡിയോകൾ കാണാനായി ബെല്ലൈക്കൺ അമർത്തുക. താങ്ക് യു.